തന്റെ വീടല്ലേ? അല്ല, ഇതെന്റെ വീടാ. ആ പേരുള്ള ഒരുത്തൻ കഴിഞ്ഞ 10-28 വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. രാജേട്ടൻ നല്ല കളിപ്പില. അപ്പൊ ഈ മധുവിന്റെ അച്ഛൻ നിങ്ങൾ തന്നെ അല്ലേ? നിങ്ങൾ എന്തൊരു വർത്താന മനുഷ്യ പറയുന്നേ, എല്ലാം അവൻ അകത്ത് കിടന്ന് കേൾക്കുന്നുണ്ടാവും. കേക്കട്രി, കേക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. ഫുൾ പേ ചുരുണ്ടുകൂടി കിടക്കാൻ ഒരു കട്ടിലും ഇടക്കിടക്ക് വിഴുങ്ങാൻ കൊടുക്കാൻ നീയും. അവനെ ഇനിയും തീറ്റി പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റിയല്ല. എവിടെ എന്ന് വെച്ചാ പോയി പണിയെടുത്ത് ജീവിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ആ പറഞ്ഞതെന്ന് വേണ്ട. പെയിന്റ് മാറ്റിയപ്പോ ആരുടെ ഗ്ലാമർ അല്ല അച്ഛു? അച്ഛോ, ഇന്നലത്തെ മീറ്റിംഗില് രാമേന്ദ്രൻ വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ. എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ എതിർക്കും. കരാട്ടെ പഠിപ്പിക്കാൻ മാത്രമല്ല പ്രയോഗിക്കാനും എനിക്കറിയാം. ഭാഗവതരെ ഇങ്ങനെ പേടിക്കുന്ന പിള്ളേരെ പോലെ ഞാൻ കടന്നോക്കോളൂ. ഗുഡ് ബോയ്. എന്താ ഗുരു, എവിടേക്കാ? ഇവിടെ ഡോക്ടറെ കാണിക്കണം. മീറ്റിംഗ് തുടങ്ങിക്കോ, ഞാൻ പോരാ. ആ ശരി. ഇവന്റെ ഭാര്യ എത്രാമത്തെയാ? എന്റെ അറിവ് മൂന്നാമത്തെ. മൂത്തത് രണ്ടും എന്റെ സ്റ്റുഡൻസാണ്. മിടുക്കന്മാരാ, ഒരുത്തൻ ബ്രൗണും ഒരുത്തൻ വൈറ്റും. ഇപ്പോഴും ഇയാൾ ആഴുതി പഠിക്കുന്നേ ഉള്ളോ. ആശാനെ, നമ്മുടെ സമ്മേളനത്തിന്റെ വാർത്ത പത്രത്തിലുണ്ട്. ആശാ വായിച്ചാ? ഓ, ഞാനിപ്പോ പത്രമൊന്നും വായിക്കാറില്ലെന്നേ. ഞാൻ എഴുതുന്നത് ഞാൻ വായിക്കാറുള്ളൂ. അതാവുമ്പോ വിശ്വസിച്ച് വായിക്കാമല്ലോ. എന്നാൽ ഇതൊക്കെ ഒന്ന് അറിയണ്ടേ? അതറിഞ്ഞാലുള്ള കുഴപ്പം കൊണ്ട് എന്നെ വേണ്ടെന്ന് വെച്ച സുനിയപ്പ, ഇവിടെ ഓരോരുത്തർമാര് ലക്ഷക്കണക്കിന് കോടികൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നാട് വിട്ടുപോകും. അത് പത്രത്തിൽ വായിച്ചാൽ മാത്രം പോരാ.